ജാസ്മിനും അഫ്സലുമായുള്ള റിലേഷനിൽ കൂടുതൽ തുറന്നു പറച്ചിലുമായി ഇരുവരുടെയും സുഹൃത്ത് ഹെയ്ദി സാദിയ. നേരത്തെ ഒരു റിലേഷനിൽ നിൽക്കെയാണ് ജാസ്മിൻ അഫ്സലുമായി ഇഷ്ടത്തിലാകുന്നതെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് ഹെയ്ദി പ്രധാനമായും വ്യക്തമാക്കുന്നത്. ആ ബന്ധം പിരിഞ്ഞതിന് ശേഷമാണ് ജാസ്മിനും അഫ്സലും തമ്മിൽ അടുക്കുന്നതെന്നും അവർ പറയുന്നു. ബിഗ് ബോസിൽ പോയതിന് ശേഷം ജാസ്മിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായ പ്രവൃത്തി ചീറ്റിംഗ് ആണെന്ന് അഫ്സൽ കുറിപ്പിലൂടെ പറഞ്ഞിരുന്നു. ജാസ്മിൻ എൻ്റെ സുഹൃത്താണ്, ഒരു ബിഗ് ബോസ് മത്സരാർത്ഥി എന്ന നിലയിൽ ഞാൻ അവരെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അഫ്സലും എൻ്റെ സുഹൃത്താണ്, അപ്പോൾ അവൻ്റെ വികാരത്തെയും ഞാൻ പരിഗണിക്കണം. ഇവർ രണ്ടുപേരുടെയും കാര്യം നോക്കുമ്പോൾ ചീറ്റിംഗ് ആണെന്ന് അഫ്സലിന് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് അങ്ങനെ തന്നെയാണ്. പുറത്തുള്ള ഒരാൾക്ക് ഒരു പ്രതീക്ഷ കൊടുത്തു, ആ പ്രതീക്ഷ അവിടെ നിലനിൽക്കുമ്പോൾ മറ്റൊരാളുമായി റിലേഷൻഷിപ്പിലേക്ക് പോകുന്നത് തെറ്റ് തന്നെയാണ്. റിലേഷൻഷിപ്പ് അല്ലെങ്കിലും ഗബ്രിയുമായുള്ള സീനൊക്കെ അഫ്സലിന് ദഹിക്കാൻ ബുദ്ധിമുട്ടായിരിക്കുന്നുവെന്ന് ഹെയ്ദി തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പറയുന്നു. കുറേ ആളുകൾ പറയുന്നുണ്ട് അഫ്സലിന് ഇങ്ങനെ വരണം, മുന്നാക്കൽ ഉണ്ടായിരുന്ന സമയത്ത് നീ അവളെ വളച്ചെടുത്തതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അത് അങ്ങനെയല്ലെന്ന് പറയാനാണ് ഇവിടെ ഞാൻ ശ്രമിക്കുന്നത്. അവരുടെ ബന്ധം ബ്രേക്കപ്പ് ആകുന്ന അല്ലെങ്കിൽ ആ തീരുമാനം എടുക്കുന്ന ദിവസം ഞങ്ങളും കൂടെയുണ്ട്. ജാസ്മിൻ വളരെയധികം തകർന്നിരിക്കുന്ന സമയത്തായിരുന്നു അത്. ബ്രേക്കായിരിക്കുന്ന ആ ഘട്ടത്തിൽ അയാൾ എങ്ങനെയാണ് ഗോളടിക്കുക? 100 ദിവസം കഴിഞ്ഞ് വിന്നറായി ജാസ്മിൻ തിരിച്ചു വരും. ഇതിനൊക്കെ ഉത്തരം അവൾ പറയും. അത് അവളുടെ കാര്യമാണ്, അവൾ അത് ഡീൽ ചെയ്യുക തന്നെ ചെയ്യും. പക്ഷേ ഈ അഫ്സൽ അമീർ എന്ന് പറയുന്ന ആൾ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. അയാൾക്ക് ഒരു ഫാമിലിയുണ്ട്, ജോലിയുണ്ട്, മെൻ്റൽ ഹെൽത്ത് ഉണ്ട്. ഇങ്ങനെ നിരന്തരം ആളുകൾ അവനെ ബുള്ളിങ് ചെയ്യുന്നത് വളരെയധികം ബുദ്ധിമുട്ടാണ്. ബ്രേക്കപ്പ് ആകുന്ന ഈ സമയത്ത് പാർട്ട്ണർ ഇവിടെയില്ല, അവൾ ബിഗ് ബോസിനകത്താണ്. ഇത് വല്ലാത്തൊരവസ്ഥയാണ്. വെളിയിൽ ഇത്ര വലിയ ഡ്രാമ നടക്കുന്നു, എല്ലാവരും ആ മനുഷ്യനെ വലിച്ചു കീറി ഒട്ടിക്കുന്നു. ഒരു രീതിയിലും ജാസ്മിൻ്റെ നേരത്തെയുള്ള ബന്ധത്തിൽ അഫ്സൽ ഇടയിൽ കയറി കളിച്ചിട്ടില്ലെന്ന് എനിക്ക് പറയാനുള്ളതെന്നും ഹെയ്ദി സാദിയ കൂട്ടിച്ചേർക്കുന്നു.